It's unprofessional, unethical, and moreover, barbaric. It's barbaric. English is firing in the boss. One day, some English will send a reply. Or can the Jeevi Abhilash make a Abhilash? Abhilash, today Abhilash, I'm putting you on the English Cafe. WhatsApp now 9633888575. പപ്പു ചേട്ടൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ മോൻ ഇങ്ങനെ ഒരു സിനിമ നടനായിട്ട് കാണണമെന്നുണ്ടെന്ന്? അച്ഛൻ എന്താ ആകണമെന്നായിരുന്നു ആഗ്രഹം? അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹമില്ലായിരുന്നു. അച്ഛൻ പറയുന്നത് നിങ്ങൾക്ക് എന്താവണോ അത് നിങ്ങളാവുക, അത്രേ ഉള്ളൂ. കാരണം ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ എന്നോടാണെങ്കിലും അച്ഛൻ അങ്ങനെ ഒരു ഇപ്പം ഞാൻ 10th standard കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പം ഏത് ഗ്രൂപ്പ് വേണം എന്നുള്ളത് എന്നോട് ഡിസൈഡ് ചെയ്തോടാനാണ് പറയുന്നത്. യൂഷ്വലി എൻ്റെയൊക്കെ ആ സമയത്ത്, അതായത് ഞാൻ പ്രീ ഡിഗ്രി 98 ടൈമിലാണ്, ഞാൻ 99-2001 ബാച്ചാണ് ഞാൻ പ്രീ ഡിഗ്രി. അപ്പം ഞങ്ങൾ ആ സമയത്തൊക്കെ വീട്ടുകാരെ ഡിസൈഡ് ചെയ്യും, നമ്മൾ തീരുമാനിക്കാൻ അവിടെ ആക്കും. കാരണം എന്നെ എൻ്റെ അടുത്ത് അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ടായി, കാരണം നിനക്ക് ഏതാണ്, നിനക്ക് എന്താവേണ്ടതെന്നുള്ളതുണ്ടോ. ഈ 10th class വരെ ഞങ്ങൾ പറയും, അത് കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് നീ തീരുമാനിക്കും നീ എന്താവണം എന്നുള്ളത്. നീ തിരഞ്ഞെടുക്കുന്ന വഴി കൂടിയാണ് നീ പോവുക, ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യാനേ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറ്റില്ല. നീ തീരുമാനിക്കുക നിനക്ക് എന്ത് വേണം എന്നുള്ളത്. സോലേക്ക് അങ്ങനത്തെ ഒരു ഫ്രീഡമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സുള്ള ഒരു അച്ഛനായിരുന്നു. അടിപൊളി ഒരു അച്ഛനായിരുന്നു. എപ്പോഴെങ്കിലും അച്ഛൻ്റെ കൂടെ ഇങ്ങനെ സിനിമ സെറ്റിലൊക്കെ പോയിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം. ഏറ്റവും കൂടുതൽ കുഞ്ഞിലെ എന്നാൽ ഒരു കുട്ടി ട്രൗസറും ഷർട്ടൊക്കെ ഇട്ട് പോകുന്ന ടൈമില്, എനിക്കത് ഓർമ്മയില്ല. കാരണം ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി, ഞാൻ ഒരു ഹൈസ്കൂളിലൊക്കെ എത്തിയ സമയത്ത് അച്ഛൻ്റെ കൂടെ പോകുന്ന സിനിമ ലൊക്കേഷൻസ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഈ ചെറിയ ട്രൗസറും ഷർട്ടൊക്കെ ഇട്ട് പോയത് മമ്മൂക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാൻ വണ്ണിന്റെ സമയത്ത്, വണ്ണില് ഞാൻ അസോസിയേറ്റും ആണ്. അപ്പം അപ്പം മമ്മൂക്കയും അന്ന് ഈ CBI 5 ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. അപ്പം മധു സാറും എസ് എൻ സ്വാമി സാറും രഞ്ജിത്തേട്ടൻ ഉണ്ടായിരുന്നു. അന്ന് രഞ്ജിത്തേട്ടൻ്റെ ഷോട്ടും കൂടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം രഞ്ജിത്തേട്ടൻ ഇവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഷോർട്ട് റെഡി ചെയ്യുന്ന മമ്മൂക്കനോട് പറഞ്ഞു, മമ്മൂക്ക ഷോർട്ട് റെഡിയാണ് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് മമ്മൂക്കനോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഒരു ഫ്രീഡം ഉണ്ട്. അത് നമുക്ക് തരുന്നൊരു ഫ്രീഡമാണ്. നമുക്കൊരു അധികാരമുണ്ട്, നമുക്കറിയാം എന്നുള്ള ഒരു ഒരു അഹങ്കാരവും. അപ്പൊ നമുക്ക് മമ്മൂക്കേൻ്റെ അടുത്ത് ഒരു മമ്മൂക്ക ഷോർട്ട് റെഡി നമുക്ക എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ എസ് എൻ സ്വാമി സാറിനോട് ചോദിച്ചു, ആളെ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പം പുള്ളി ഇങ്ങനെ ചോദിച്ചു, ആ എനിക്കറിയാം, നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. ഇവനാ, നമ്മള് പുത്തമ്പണത്തിന്റെ ലൊക്കേഷനിൽ പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവനാ, ഇവൻ പണ്ട് അച്ഛൻ്റെ വിരലിൽ തൂങ്ങി വന്നിട്ട് അയാൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. സോ എനിക്ക് അവർക്കൊക്കെ അത് വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ എനിക്കൊരു 8th standard, കാരണം എൻ്റെ ഓർമ്മയിൽ നല്ല ഭയങ്കര എന്താ പറയുക, സോക്കോൾ വളരെ അടിപൊളി വൈബായിട്ടുള്ള ഒരു ലൊക്കേഷനായിരുന്നു ചന്ദ്രലേഖയുടെ ലൊക്കേഷൻ. ഗോവയിലായിരുന്നു, എനിക്ക് വെക്കേഷൻ ആയിരുന്നു, ഞാൻ അച്ഛൻ്റെ ട്രിപ്പായിരുന്നു. സോ ലൈക്ക് അങ്ങനത്തെ കുറേ സിനിമകൾ ഞാൻ, പിന്നെ കോഴിക്കോട് നടക്കുന്ന എനിക്ക് കൗശലം എന്ന് പറഞ്ഞ പടം, സിദ്ദിഖ് സാറ്, സിദ്ദിഖ് അഭിനയിച്ച കൗശലം, പിന്നെ ഏകലവ്യൻ, ഇതിൻ്റെയൊക്കെ സെറ്റുകളിലൊക്കെ ഒരുപാട് സെറ്റുകൾ പോയിട്ടുണ്ട്. പക്ഷേ ചില സെറ്റുകളെ ഓർമ്മയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ പശുപതിൻ്റെ ഡബ്ബിങ് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര കൊച്ചായിരുന്നു, പക്ഷേ ഞാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അച്ഛനും ജഗദീശനും കൂടി ഡബ് ചെയ്യുന്നതൊക്കെ. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഏതാണ് അച്ഛൻ ഭയങ്കര ലൈവായിട്ട് ഫേസ് ടു ഫേസ് കണ്ടിട്ടുള്ള ഏതിൻ്റെ ഒരു ആക്ടിങ് ആയിരിക്കും? അച്ഛൻ അഭിനയിക്കുന്നത് ഞാൻ ചന്ദ്രലേഖ കണ്ടിട്ടുണ്ട്, കൗശലം ഞാൻ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇത് ഏകലവ്യനിൽ ഉള്ള ക്യാരക്ടർ, അങ്ങനെ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. അച്ഛൻ എന്ന് പറയുന്നത് നമ്മളുടെ മലയാള ഫിലിമിൽ എപ്പോഴും പപ്പുചാട്ടൻ്റെ ഒരു സ്ഥാനം അവിടെ കാണും. അപ്പോൾ ആസ് എൻ ആക്ടർ എന്താണ് അച്ഛൻ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു ആക്ടർ എന്നുള്ള രീതി? അച്ഛൻ എന്ന് ഒരു അച്ഛൻ മകൻ ബന്ധത്തെക്കാളിലും ഇത്രയും ആൾക്കാരെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു നടൻ എന്നുള്ള രീതിയിൽ എന്ത് കാര്യമാണ്? സിനിമ എങ്ങനെ ഇഷ്ടപ്പെടണം? സിനിമ അച്ഛൻ ഇൻ ആൻഡ് ഔട്ട് സിനിമയായിരുന്നു. എല്ലാം സിനിമയായിരുന്നു. കാരണം അത്ര ചെറുപ്പകാലത്തെ സിനിമയിൽ വന്നു, ലൈക്ക് ഹി വാസ് ദെൻ ലൈക്ക് ഫോർ 36 years, 36 വർഷം ഉണ്ടായിരുന്നു. സത്യമാഷിൻ്റെ കാലത്ത് വന്നതാണ് അച്ഛൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ അഭിനയിച്ചിട്ടുണ്ട്. സോ അച്ഛനെല്ലാം സിനിമയായിരുന്നു. സോ ലൈക്ക് ഹി വാസ് വെരി ഡെഡിക്കേറ്റഡ്
ആൻഡ് വെരി പാഷനേറ്റ് അബൌട്ട് ആക്ടിങ്. സോ ലൈക്ക് നമ്മൾ അതാണ് എടുക്കുന്നത്, അല്ലാണ്ട് അഭിനയ രീതികളൊന്നും എടുക്കാറില്ല, അല്ലെങ്കിൽ അത് പഠിക്കാനും ശ്രമിക്കാറില്ല. അത് നടക്കൂല, നോക്കിയിട്ട് വെറുതെ എന്തിനാ നാണകരുന്നത്. എന്റെ അച്ഛനൊക്കെ ആയിരിക്കും, പക്ഷെ അതൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാണ്, വെറുതെ അത് ശ്രമിച്ചിട്ട് കാര്യമില്ല. എന്തിനാണല്ലേ അങ്ങനെ, അതവിടെ ഇരുന്നോട്ടെ, അതവിടെ താക്കോൽ എവിടെയാണോ അവിടെ തന്നെ.